നമസ്കാരം, തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. Chicken, it's my choice. തിരൂർ NSS ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടിക് ലാബ് ഉദ്ഘാടനം ചെയ്തു. നിർമ്മിത ബുദ്ധി അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന റോബോട്ടിക് പഠന ലാബ് തിരൂർ NSS ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിൽ കായിക റെയിൽവേ വഖഫ് വകുപ്പ് മന്ത്രി വ്യാബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. കേരള സിലബസിൽ പ്രവർത്തിക്കുന്ന അംഗീകൃത സ്കൂളിൽ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ AI ലാബ് പ്രവർത്തനം ആരംഭിച്ചത്. NSS സ്കൂൾ സ്കിൽ വികസനത്തിന്റെ ഭാഗമായി നടപ്പിലാക്കിയതാണ് പദ്ധതി. 1 മുതൽ 9 ക്ലാസ് വരെയുള്ള മുഴുവൻ കുട്ടികൾക്കും സൗജന്യമായി ഇതിന്റെ പഠനം ലഭിക്കും. മേഖലയാണ് ശാസ്ത്ര മേഖല. അതൊക്കെ തന്നെ പുതിയ കാലത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഇനി വരാൻ പോകുന്ന കാലത്തിൽ നമുക്ക് മുന്നേറാൻ കഴിയുന്ന നിരവധി പ്രൊജക്ടുകൾ അവതരിപ്പിച്ചിരിക്കും. ഇന്ന് ലോകം തന്നെ സഞ്ചരിക്കുന്നത് ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിലാണ് എന്നുള്ള പറയാത്തതിനെ നമുക്കറിയാം. പക്ഷെ നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നതിനപ്പുറം ശാസ്ത്രവും വളരുകയാണ്. പലരും ഇത് കണ്ടില്ല എന്ന് അറിയുമ്പോൾ ശാസ്ത്രത്തിന്റെ പുതിയ കണ്ടെത്തലുകൾ ചന്ദ്രയാൻ പ്രയത്നം ഇന്ത്യയെ സംബന്ധിച്ചു ആ ഒരു
വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമയാണ്. അത് നല്ല രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയുന്നു. ഇതിൽ നമ്മൾ കാണേണ്ടത് നിയന്ത്രിത ബുദ്ധി ഉപയോഗിച്ചുള്ള നിരവധി കണ്ടുപിടുത്തങ്ങൾ നൽകുമ്പോൾ അത്തരം കണ്ടുപിടുത്തങ്ങൾ പരിധി വിടാതെ പോകാൻ എല്ലാ സർക്കാരുകളും ഇപ്പോൾ ശ്രദ്ധിക്കുക. പക്ഷേ ഈ പുതിയ കണ്ടുപിടുത്തങ്ങൾ മനുഷ്യരാശിക്ക് തന്നെ വിപത്താകുന്ന രീതിയിലേക്ക് മാറുമ്പോഴാണ് ഇടപെടലുകൾ വരേണ്ട ഒരവസ്ഥയുണ്ട്. ഉന്നതി നിത്യമായി ബന്ധപ്പെട്ട ഇത്തരം ലേഖനങ്ങൾ നിങ്ങളിൽ നിന്ന് വായിച്ചിട്ടുണ്ട്. ഇവിടെ ജനിതക സവിശേഷതകൾ മുതൽ ബഹിരാകാശ വരെയുള്ള ദൗത്യം വരെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുണ്ട്. നമ്മൾ ബോധവാന്മാരും നിലവിലുള്ള ഒരവസ്ഥയിൽ ചിലപ്പോൾ പല രക്ഷിതാക്കൾക്കും താങ്ങാൻ കഴിയാത്ത ഇത്തരത്തിലുള്ള ഇന്റർനെറ്റ് ചാർജുകൾ നമ്മുടെ സമയത്ത് ചെറിയ തുകയാണെങ്കിലും ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ബഡ്ജറ്റിൽ വരുന്ന തുകയിൽ ചിലപ്പോൾ ഇന്റർനെറ്റിൻ്റെ അമിതമായ ഉപയോഗം കുട്ടികളെ വിലക്കേണ്ട ഒരവസ്ഥ രക്ഷിതാക്കൾക്ക് വരുന്നു. അപ്പൊ അതൊക്കെ തന്നെ വലിയ ചടങ്ങിൽ മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ കെ പി രമേശ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. തിരൂർ താലൂക്ക് NSS കരയോഗ പ്രസിഡന്റ് ബി വേണുഗോപാലൻ നായർ അധ്യക്ഷത വഹിച്ചു. HK സ്കൂൾ ട്രെൻഡ്സ് CEO ഹരികൃഷ്ണൻ, PTA പ്രസിഡന്റ് AV മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു. NSS തിരൂർ താലൂക്ക് യൂണിയൻ സെക്രട്ടറി S മഹേഷ് കുമാർ സ്വാഗതവും സ്കൂൾ പ്രധാനാധ്യാപകൻ S ത്യാഗരാജൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ. It's my choice.